നല്ല ഒന്നാന്തരം പായസം നല്ല പിങ്ക് കളർ പായസം അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം ഹലോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നല്ലൊരു ഒന്നാന്തരം പായസമായിട്ടാണ് വന്നിരിക്കുന്നത് പിങ്ക് കളറുള്ള ഒരു പായസം ബീട്രൂട്ട് പായസം സോ നല്ല സിമ്പിളുമാണ് നല്ല ടേസ്റ്റിയുമാണ് ഞാനൊന്ന് കുടിച്ചു കാണിക്കാം സൂപ്പറാണ് അപ്പൊ വീഡിയോയിലേക്ക് അരക്കപ്പ് സേമിയാണ് ഞാൻ എടുത്തേക്കുന്നത് അതായത് വറക്കാത്ത സേമിയാണ് രണ്ട് സ്പൂൺ ചൗരയും ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരി ആവശ്യത്തിന് പശുപാലും ഇവിടെ ഞാൻ രണ്ട് ബീട്രൂട്ടാണ് എടുത്തേക്കണേ സ്മോൾ സൈസിലുള്ള രണ്ട് ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് അഥവാ നിങ്ങളുടെ കയ്യിൽ വലിയ ബീട്രൂട്ട് ആണല്ലെങ്കിൽ ഒരു സിംഗിൾ ബീട്രൂട്ട് ആയാലും മതിയാകും ഇത് ഞാൻ കുക്കറിൽ വെച്ച് വേവിക്കാൻ പോവുകയാണ് ഞാനിത് വലിയ കുക്കറാണ് എടുത്തതുകൊണ്ട് മാത്രം ഞാൻ രണ്ട് വിസിൽ വിസിലടിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള കുക്കറിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ച് എൻ്റെ വിസിലിൻ്റെ മാറ്റം വരും രണ്ട് വിസിലിന് ശേഷം ബീട്രൂട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് നമുക്ക് നമുക്കതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പൊടിയായിട്ട് ബീട്രൂട്ട് അരിയാതിരുന്നത് കുക്കർ ഇപ്പം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ നെയ്യ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്കൊന്ന് വറുത്തെടുക്കാനാണ് നെയ്യിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുക്കറൊന്ന് ചെറുതായിട്ട് ചേരിച്ച് പിടിക്കുവാണെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് തന്നെ നെയ്യ് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം അതിന് കുക്കർ തന്നെ മതി വേറൊരു പാത്രം എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല അതേ നെയ്യിൽ തന്നെ ഞാനിപ്പോൾ സേമിയും കൂടെ വറുത്തെടുക്കുന്നുണ്ട് സേമിയ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ആയാൽ മതി കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് കരിയാതെ ജസ്റ്റ് ഗോൾഡൻ കളർ ആക്കി എടുക്കുക അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചൗര് കഴുകി വെച്ചതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിൽ വിസിലിന് ശേഷം ഓപ്പൺ ചെയ്യാം സേമി ഇപ്പോൾ വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിപ്പം ഷുഗറും കൂടെ ആഡ് ചെയ്യാം ഷുഗർ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം ഇവിടെ ഞാൻ അര അരക്കപ്പാണ് ആഡ് ചെയ്തേക്കുന്നത് ആവശ്യമെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം സേമിയും പഞ്ചസാരയും ഒന്ന് കുറുകി വരട്ടെ അതിന് ശേഷം നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ പാൽ ആഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് അത്രയും മിക്സ് ചെയ്യേണ്ട ടൈം കുറവായി കിട്ടും ഞാനിവിടെ രണ്ട് കപ്പ് പാലാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അര കപ്പ് സേമയ്ക്ക് രണ്ട് കപ്പ് പാൽ ഇത് ഓൾറെഡി തിളപ്പിച്ച ആറ് പാലാണ് ഞാൻ എടുത്തേക്കുന്നത് പാലൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യാം ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ അരച്ചു വെച്ച ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് അതിന് ശേഷം നമുക്ക് ഏലക്കയും കൂടെ ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ ഏലക്ക ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചാൽ അണ്ടി പരിപ്പും കിസ്മൂസും കൂടെ ആഡ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ പായസം റെഡിയായി ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്